സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആധുനിക കൃഷി രീതികൾ സ്വീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിഎം കിസാൻ സമ്മാൻ സമ്മേളൻ 2022 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 12ാം ഗഡു വിതരണത്തിനും നരേന്ദ്രമോദി തുടക്കം കുറിച്ചു കർഷകരുടെ ജീവിതം മെച്ചപ്പെട്ടതും കാര്യക്ഷമതയുള്ളതുമാക്കാൻ ഗവൺമെന്റ് വിപുലമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പിഎം കിസാൻ പദ്ധതി കർഷകരുടെ ജീവിതം പരിവർത്തനം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു പരമ്പരാഗത പ്രകൃതി കൃഷി രീതികൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം കാർഷിക മേഖലയിലെ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു ജോ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പ് യഹാ പർ ഉസ്കാ ജോ ആയോജൻ മേ ആയാ मैं उन सब का भी जो हिस्सा ले रहे हैं किसानों की भलाई के लिए उन्होंने जो नए नए इनोवेशन किए हैं उनकी मेहनत कैसे कम हो उनके पैसों में बचत कैसे हो उनके काम में गति कैसे बढ़े उनकी सीमित जमीन में ज्यादा उत्पादन कैसे हो ऐसे अनेक काम ये हमारे स्टार्टअप वाले കർഷകരെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നടപടികൾക്ക് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് കർഷകർക്കും ഓൺലൈൻ മാർക്കറ്റായ ഇനാം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് കൂടുതൽ വിള ഉൽപാദനം എന്നത് ഒരു മന്ത്രമായി കരുതണം തിന്നവിളകൾക്ക് ആഗോളതലത്തിൽ വലിയ പ്രീതിയാണ് ലഭിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർഷക ക്ഷേമത്തിന്റെ ചരിത്ര ദിനമാണ് ഇന്നെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നമ്മുടെ അന്നദാതാക്കളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി നിരവധി സംരംഭങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കി യൂറിയ ഉൽപാദനത്തിലും ദ്രവ്യരൂപത്തിലുള്ള നാനോ യൂറിയയിലേക്ക് നീങ്ങുന്നതിലും ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കാർഷിക മേഖലയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാകുമെന്നും വ്യക്തമാക്കി ഇന്നു മുതൽ ഭാരത് എന്ന ഒറ്റ ബ്രാൻഡിലായിരിക്കും യൂറിയ രാജ്യവ്യാപകമായി വിൽക്കുകയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു हिंदुस्तान के किसी भी कोने में जाइए एक ही नाम एक ही ब्रांड से और एक समान गुणवत्ता वाले यूरिया की बिक्री होगी और ये ब्रांड है भारत अब देश में यूरिया भारत ब्रांड से ही मिलेगी ന്യൂഡൽഹിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 12ാം ഗഡു വിതരണത്തിനും നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ഇതോടെ അർഹരായ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 16,000 കോടി രൂപ കൈമാറുന്നതിന് തുടക്കമായി കാർഷിക സ്റ്റാർട്ടപ്പ് പ്രദർശനവും 600 പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെമ്പാടുമുള്ള 13,000-ത്തിലധികം കർഷകരും 1,500-ഓളം സ്റ്റാർട്ടപ്പുകളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങിൽ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഉർവരക് പരിയോജന ഒരു രാഷ്ട്രം ഒരു വളം എന്ന പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ